नमस्ते इन व्यक्तित्व सविशेषता समीपन अथवा ट्रेड थियरी नोक इन उपज्ञाता जी डब्ल्यू आल्पोट आरान जी डब्ल्यू आल्पोट आल्पोटि अभिप्राय व्यक्ति सविशेष व्यवहार चिंत निर्णय मानसिक व्यवस्था चलनात्मक आंतरिक घटन व्यक्तित्व ए व्यक्ति सविशेष व्यवहार चिंत निर्णय मानसिक व्यवस्था चलनात्मक आंतरिक घटन व्यक्तित्व ओर व्यक्ति सविशेष पेमा घटन अक्तित्व ओर समय नम्बर पेमा व्यतस्तान ओर व्यक्ति पुदाय चल मिल व्यतस्तुआ चल सविशेष पेमा अथवा ट्रेस इन सविशेष पेमा अलग आल्पोट व्यक्तित्व विशकलन इन सविशेष आल्पोट मूं तरह कार्डिनल ट्रेस अथवा मुख्य सविशेष सेंट्रल ट्रेस अथवा मध्यम सविशेष सेकेंडरी ट्रेड्स अथवा द्वितीय सविशेष कार्डिनल ट्रेड्स अथवा मुख्य सविशेष नोक अदायद ओरो व्यक्ति वेर्तिरिक्कुन्न सविशेष घटकंगळिल एट्टवुम उयर्न्नु निल्क्कुन्न सविशेषतयाण अल्लेंकिल ट्रेड आण मुख्य सविशेष अथवा कार्डिनल ट्रेड ഇങ്ങനെയുള്ള സവിശേഷതകളിലൂടെ ആയിരിക്കാം ഒരുപക്ഷേ ഒരു വ്യക്തി അവരുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നത് തന്നെ ബുദ്ധ ഭഗവാനെക്കുറിച്ച് പറയുമ്പോഴോ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോഴോ അവരുടെ മുഖ്യ സവിശേഷതയായി കണക്കാക്കാവുന്നത് അഹിംസ അല്ലെങ്കിൽ സത്യം എന്നതാണ് കരുണ അല്ലെങ്കിൽ ദയ എന്ന സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം മദർ തെരേസയുടേതാകാം സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിറ്റ്ലറുടേതാകാം ഇങ്ങനെ എപ്പോഴും ഉയർന്നു നിൽക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാക്കുന്നതുമായ വ്യവഹാരം അല്ലെങ്കിൽ സവിശേഷതയാണ് കാർഡിനൽ ട്രേറ്റ്സ് രണ്ടാമത്തേത് സെൻട്രൽ ട്രേറ്റ്സ് അഥവാ മധ്യമ സവിശേഷതകൾ ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുകയും മുഖ്യ സവിശേഷതയെ സമഗ്രവും വ്യാപകവുമായ അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെയുള്ളവ അഞ്ച് വരെയോ അല്ലെങ്കിൽ 10 വരെയോ ആകാറുണ്ട് ഇങ്ങനെയുള്ള ജനറൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ചില സ്വഭാവ സവിശേഷതകളെയാണ് മധ്യമ സവിശേഷതകൾ അഥവാ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തന്നെ ഇത്തരത്തിൽ അഞ്ചോ ആറോ സ്വഭാവ സവിശേഷതകൾ കാണാറുണ്ട് സ്വാർത്ഥതയോ മത്സരബുദ്ധിയോ വിധേയത്വമോ സത്യസന്ധതയോ ഇങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും സെൻട്രൽ ട്രേറ്റ്സിൽ വരുന്നവയാണ് മൂന്നാമത്തേതാണ് ദ്വിതീയ സവിശേഷതകൾ അഥവാ സെക്കൻഡറി ട്രേറ്റ്സ് പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് മാത്രം പ്രകടമാകുന്ന സവിശേഷതകളാണ് ദ്വിതീയ സവിശേഷതകൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ അറിയാം ഒരു ഗ്രൂപ്പിനുള്ളിൽ അവർ ഒരു നോർമൽ അല്ലെങ്കിൽ കൂൾ പേഴ്സൺ ആയിട്ട് സംസാരിച്ചിട്ട് അതിൽ നിന്ന് ഒരു പബ്ലിക് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതുപോലെ ബിഹേവ് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ട്രേറ്റ്സിനെയാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾ വളരെ കൂൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരായിരിക്കാം ഈസി ഗോയിങ് ആയിരിക്കാം എന്നാൽ കുറേ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ വരുമ്പോൾ അവർ ടെമ്പർ മാറി ബിഹേവ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്ന് സാഹചര്യത്തിനനുസരിച്ച് മാത്രം വരുന്ന സവിശേഷതകളെ അല്ലെങ്കിൽ ബിഹേവിയറിനെയാണ് സെക്കൻഡറി ട്രെയിൻസ് അഥവാ ദ്വിതീയ സവിശേഷതകൾ എന്ന് വിളിക്കുന്നത് വ്യക്തിത്വ സവിശേഷത സമീപനം കൊണ്ടുവന്നിട്ടുള്ളത് ജി ഡബ്ല്യു ആൽപോട്ട് ആണ് അദ്ദേഹം മൂന്നായാണ് ഈ സവിശേഷതകളെ തരംതിരിച്ചിരിക്കുന്നത് മുഖ്യ സവിശേഷതകൾ മധ്യമ സവിശേഷതകൾ ദ്വിതീയ സവിശേഷതകൾ വ്യക്തിത്വ സവിശേഷത സമീപനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു